ഇനി നമുക്ക് ഫയൽ മെനു ഒന്ന് പരിചയപ്പെടാം. സോ ടിയർ ഓഫ് ഫയൽ മെനു നമ്മുടെ ഫയൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഫയൽ സംബന്ധമായിട്ടുള്ള ഓപ്ഷനുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഡ്രോപ്പ് ഡൗൺ സ്ക്രോൾ ഡൗൺ മെനുവിനെയാണ് നമ്മൾ ഫയൽ മെനു എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് ഒരു പുതിയ ഫയൽ സ്റ്റാർട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ന്യൂസിൻ നമ്മൾ സീനായിട്ടാണ് മാനേജ് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഓപ്പൺ സിൻ ഒരു പുതിയ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്പൺ സീൻ, സേവ് ചെയ്യാൻ, ഇമ്പോർട്ട് ചെയ്യാൻ, എക്സ്പോർട്ട് ചെയ്യാൻ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെനു ആണ് ഫയൽ മെനു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മായയിലെ പ്രൊജക്റ്റ് സെറ്റിംഗ്. അതായത് നമ്മൾ പുതിയതായിട്ട് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മളതൊരു പ്രൊജക്റ്റായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ഫയൽസ് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സപ്പോസ് നമ്മൾ സാധാരണ സോഫ്റ്റ്വെയറുകളായിട്ടൊന്ന് നോക്കാം. നമ്മൾ സാധാരണ സോഫ്റ്റ്വെയറിലാണെങ്കിൽ നമ്മളൊരു ഫയൽ മെനുവിൽ നിന്നും ഫയൽ ന്യൂ കൊടുത്തു, ഒരു വർക്ക് ചെയ്യുമ്പോൾ ഫയൽ ന്യൂ കൊടുത്തു, അതിനുശേഷം ആ ഫയലിനെ സേവ് ഫയൽ എന്നുള്ള ഫങ്ഷൻ ഉപയോഗിച്ചിട്ട് അതിനെ സേവ് ചെയ്ത് വയ്ക്കുന്നു. പക്ഷെ മായ പോലെയുള്ള സോഫ്റ്റ്വെയറുകളിൽ നമ്മൾ എക്സ്റ്റേണലായിട്ടുള്ള ഇമേജസ് ഫയൽസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് പല പല ലൊക്കേഷൻസിൽ നിന്നാവുമ്പോൾ, ഉദാഹരണത്തിന് ഡിയിലുള്ള ഒരു ഇമേജ് നമ്മൾ യൂസ് ചെയ്തു, ഇയിലുള്ള ഒരു ഇമേജ് നമ്മൾ യൂസ് ചെയ്തു, പിന്നീട് ഈ ഫയൽ, ഈ സോഴ്സ് ഫയൽ നമ്മൾ മായയിൽ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഡയറക്റ്റ്ലി വേറെ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഡിയിലോ ഇയിലോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജ് അതേ സോഴ്സ് ഡയറക്ടറിയിൽ ഇല്ലെങ്കിൽ നമുക്കത് കാണുവാനോ ആക്സസ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ ഇവിടെ മായയിൽ നമ്മൾ പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫയൽ മിസ്സിങ് ആകാതെയുള്ള രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആവശ്യമുള്ള ഫയലൊക്കെ നമ്മളൊരു ലൊക്കേഷനിൽ, ഒരേ ലൊക്കേഷനിൽ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ മൾട്ടിപ്പിൾ ഫയൽസ്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫയൽസുകൾ, ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഫയൽസുകളോ എന്തെങ്കിലും അതിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട ആവശ്യമുള്ള ഇമേജസ് ഒക്കെ നമ്മൾ ഒരേ ലൊക്കേഷനിൽ സേവ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഈ പ്രൊജക്റ്റ് ഇവിടുന്ന് ഈ ഒരു ലൊക്കേഷനിൽ നിന്നും വേറൊരു ലൊക്കേഷനിൽ കൊണ്ടുപോകുമ്പോൾ ആ പ്രൊജക്റ്റ് ഫുള്ളായിട്ട്, ആ ഫോൾഡർ ഫുള്ളായിട്ട് നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ മിസ്സിങ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുള്ള പ്രൊവിഷനാണ് മായ ഫയൽ മെനുവിലെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഭാഗം. ഇവിടെ പ്രൊജക്റ്റ്, പ്രൊജക്റ്റിലെ ന്യൂ എന്ന് പറയുന്ന ഫങ്ഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ന്യൂ പ്രൊജക്റ്റ് വിൻഡോ കാണാവുന്നതാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കുകയാണ്. അതിലൊന്നാമത്തത് പ്രൊജക്റ്റ് നെയിം, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ നെയിം. സപ്പോസ് നമുക്ക് വേണ്ടത് മോഡൽ എന്ന് പറയുന്ന ഒരു നെയിമിലാണ് വെച്ചിരുന്നത്. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ഈ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യേണ്ടത്, എവിടെ ഈ എന്ന് പറയുന്ന ഡയറക്ടറി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡ്രൈവിൻ്റെ ഇ എന്ന് പറയുന്ന ഡ്രൈവിലേക്ക്, ഹാർഡ് ഡിസ്കിലെ ഇ എന്ന് പറയുന്ന ഡ്രൈവിലാണ് ഞാൻ ലൊക്കേഷൻ കൊടുക്കുന്നത്. അതിനുശേഷം താഴെ സീൻ ഫയൽ ലൊക്കേഷൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സീൻ
എവിടെയായിരിക്കണം സേവ് ചെയ്യേണ്ടത്? മോഡൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഫോൾഡറിലെ ഏത് സബ് ഫോൾഡറിലാണ് നമുക്ക് നമ്മുടെ ഫയൽ സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നമ്മൾ വ്യക്തമാക്കണം. സോ ഇതിൽ മറ്റുള്ള പ്രൊജക്ട് ഡാറ്റ ലൊക്കേഷൻസ്, അതിന് തൊട്ട് ഡാറ്റ ട്രാൻസ്ഫർ ലൊക്കേഷൻ, എന്തെങ്കിലും ഡാറ്റ ട്രാൻസ്ഫറിംഗ് കൺവേർഷൻസ് ആവശ്യമുള്ള ഫയൽസ് ആണെങ്കിൽ അതെവിടെ സേവ് ചെയ്യണം എന്നുള്ളതൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് സീൻ ഫയൽ ലൊക്കേഷൻ, പ്രൊജക്ട് ഡാറ്റ ലൊക്കേഷൻ, ഇത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ യൂസ് ഡിഫോൾട്ട് എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മായ അതിൻ്റെ സബ് ഡയറക്ടറീസ് നെയിംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഏത് റോയിലാണ് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ സബ് ഡയറക്ടറീസ് ക്രിയേറ്റ് ചെയ്യല്ല. സോ നമുക്ക് ഏത് ഡയറക്ടറി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലിറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ നെയിം ഡിലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ടറി അല്ലെങ്കിൽ ആ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്യില്ല. സോ യൂസ് ഡിഫോൾട്ട് പ്രസ് ചെയ്തു. ഇനി കൊടുക്കേണ്ടത് അക്സെപ്റ്റ് എന്ന് പറയുന്ന കമാൻഡ്. ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അക്സെപ്റ്റ്. സോ ഈ മോഡൽ എക്സിസ്റ്റ്, അതായത് ഓൾറെഡി ആ ഒരു ഫോൾഡർ അവിടെ ഉണ്ട്. സോ നമ്മളിവിടെ ഒരു നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കുക, മോഡൽ ന്യൂ, അക്സെപ്റ്റ്. ആ വിൻഡോ ക്ലോസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇനി ഞാനിവിടെ ആ പ്രൊജക്റ്റ് ആക്റ്റീവ് ആക്കുക. പ്രൊജക്റ്റ് ആക്റ്റീവ് ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്. സോ സെറ്റ് പ്രൊജക്റ്റ്, ഏത് ഡയറക്ടറിയിലാണ്, ഏത് ഡ്രൈവിലാണോ പ്രൊജക്റ്റ് ഉള്ളത് അത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ. ഇനി ശരിയായിട്ടുള്ള ആ പ്രൊജക്റ്റിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് നമുക്കിവിടെ ഒന്ന് നോക്കാം. നമ്മളിവിടെ ന്യൂ സീൻ ക്രിയേറ്റ് ചെയ്യുന്നു, ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. സപ്പോസ് ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തു, സ്പിയർ ക്രിയേറ്റ് ചെയ്തു, മൂവ് ചെയ്ത് വയ്ക്കുന്നു. ഇനി ഈ സീൻ നമ്മൾ സേവ് ചെയ്യണം. അതിനായിട്ട് സേവ് സീൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. സോ സേവ് സീൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം കറണ്ട് സീൻസ്, വേറെ ഏതെങ്കിലും സീനിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ സ്വിച്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ കറണ്ട് സീൻ, അതായത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത അല്ലെങ്കിൽ സെറ്റ് പ്രൊജക്റ്റ് കമാൻഡിലൂടെ ആക്ടിവേറ്റ് ചെയ്ത ഫോൾഡറിലെ സീൻസ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ആയിട്ട് ഇവിടെ നിൽക്കുന്നതായിട്ട് കാണാം. സോ നമ്മളിവിടെ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ നെയിമിലേക്ക് നമ്മുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫയൽ ആ പ്രൊജക്റ്റ് ഡയറക്ടറിയിലേക്ക് ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ മായയുടെ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് MB എക്സ്റ്റെൻഷനോട് കൂടിയായിരിക്കും, മായ ബൈനറി. നമുക്ക് വളരെയധികം ഇമ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള മായ ആസ്കി, ഈ രണ്ട് ഫോർമാറ്റിലാണ് സേവ് ആവുന്നത്. സാധാരണ MB മായ ബൈനറി എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലായിരിക്കും നമ്മൾ മായ ഫയൽ സേവ് ചെയ്യുന്നത്. ഞാനിവിടെ ജസ്റ്റ് പേര് കൊടുക്കുകയാണ് ടെസ്റ്റ് 1, സേവ്. ഇനി നമ്മൾ വീണ്ടും പ്രൊജക്റ്റ് സെറ്റ് പ്രൊജക്റ്റ് വേറൊരു പ്രൊജക്റ്റ് സ്വിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്തു ഓക്കെ. ഞാനിവിടെ ഓപ്പൺ സീൻ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ പ്രൊജക്റ്റ് മാറ്റിക്കൊടുത്തു, ഇനി ഓപ്പൺ സീൻ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്മൾ രണ്ടാമത് ആക്റ്റീവ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ സീൻസ്
ഫോൾഡർ ആയിരിക്കും ഓപ്പൺ ആവുക. സോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഏത് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഏത് പ്രൊജക്റ്റിലേക്കാണോ വർക്ക് ചെയ്യുന്നത് ആദ്യം ആ പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുക. മോഡൽ ന്യൂ. ഓക്കെ, ഇനി നമ്മൾ ഓപ്പൺ സീൻ കൊടുക്കുകയാണെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഫോൾഡറിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സീൻസ് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫയൽസ് കാണാനായിട്ട് സാധിക്കും. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ നമുക്ക് തിരിച്ചു കിട്ടും. ഇനി ന്യൂ സീൻ എൻ്റെ ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ എനേബിൾ ഡിഫോൾട്ട് സീൻ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാം. നമ്മളെപ്പോൾ ന്യൂ സീൻ കൊടുത്താലും ആ ഫയലായിരിക്കും ലോഡാവുക. നമ്മൾ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഫയലായിരിക്കും. സോ ആ ഡിഫോൾട്ട് മാറ്റാനായിട്ട് നമ്മളിവിടെ അതിൻ്റെ ഡിഫോൾട്ട് സീൻ ഡിലീറ്റ് ചെയ്തു, എനേബിൾ ഓഫ് ചെയ്താൽ ചെയ്തു, അപ്ലൈ ചെയ്യുന്നു, ഡോണ്ട് സേവ് സീൻ, ക്ലോസ്. ഇനി ന്യൂ സീൻ എടുക്കുകയാണെങ്കിൽ പുതിയ സീനായിട്ടായിരിക്കും വരുന്നത്. അതുപോലെ ഓപ്പൺ സീൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ബെസ്റ്റ് ഗസ്, മായ ആസ്കി, മായ ബൈനറി, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫയൽ എക്സ്റ്റെൻഷൻസ് അല്ലെങ്കിൽ ഫയൽ ടൈപ്സ് നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മളതൊക്കെ റീസെറ്റ് ചെയ്തിട്ട് വേണം സാധാരണ വരയ്ക്കാനായിട്ട്. സോ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ സാധിക്കും. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സീനാണ് ഓപ്പൺ ചെയ്യേണ്ടത്, സെറ്റ് ആക്റ്റീവ് പ്രൊജക്റ്റിലെ ഫയൽസ് നമുക്ക് കാണാൻ സാധിക്കും, ഓപ്പൺ ചെയ്യാവുന്നതാണ്, ക്ലോസ്. അതുപോലെ തന്നെ സേവ് സീനിലെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇൻക്രിമെൻ്റൽ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് ഇൻക്രിമെൻ്റൽ സേവ്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്താൽ മതിയാവും. അത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇൻക്രിമെൻ്റൽ സേവ് എന്താണെന്ന് നോക്കാം. ഈ ഇൻക്രിമെൻ്റൽ സേവ് ഓണാക്കിയിട്ട് നമ്മൾ സേവ് സീൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓപ്പൺ സീൻ കൊടുക്കുക, ഇപ്പോൾ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ യാതൊരു ചേഞ്ചസും വരുത്താതെയാണ് ആ സേവ് സീൻ കൊടുത്തിരുന്നത്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചേഞ്ച് അല്ല നമ്മൾ കൊടുക്കുന്നു. സേവ് സീൻ ഓപ്ഷൻ എടുത്തു, ഇൻക്രിമെൻ്റൽ സേവ് ഓണാക്കി, സേവ് സീൻ. ഇനി നമ്മൾ ഓപ്പൺ സീൻ കൊടുക്കുമ്പോൾ ഇവിടെ ഇൻക്രിമെൻ്റൽ സേവ് അതായത് സീൻ എന്ന് പറയുന്ന ഫോൾഡറിൽ ഇൻക്രിമെൻ്റൽ സേവ് എന്ന് പറയുന്ന ഒരു രണ്ടാമത് സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം. ഇതിൽ സംഭവിക്കുന്നത് അതൊന്ന് ജസ്റ്റ് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ടെസ്റ്റ് വൺ ഡോട്ട് എം ബി എന്ന് പറയുന്ന ഒരു സബ് ഫോൾഡർ കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുക, ടെസ്റ്റ് വൺ ഡോട്ട് 001 എന്ന് പറയുന്ന ഒരു ഫയല് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ വീണ്ടും ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഇതിൽ വീണ്ടും ചേഞ്ചസ് വരുത്തുന്നു. മൂവ് മൂവ് സേവ് സീൻ. വീണ്ടും ഓപ്പൺ സീൻ കൊടുക്കുകയാണെങ്കിൽ ഇൻക്രിമെൻ്റൽ സേവിനുള്ളിൽ ടെസ്റ്റ് വൺ ഡോട്ട് 002 അതായത് ഇവിടെ മായ ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്രിമെൻ്റൽ സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. സോ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത സേവ്സ് അൺഡു ലെവലിൽ കൂടുതലായിപ്പോയി, നമുക്ക് പഴയ പഴയ ആ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന റിവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ അത് തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് വൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ആ ഫയൽ നമുക്ക് തിരിച്ച് കിട്ടും. വീണ്ടും നമുക്ക് അത് വേണ്ട അടുത്ത ഫയലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് കിട്ടും. സോ അങ്ങനെ നമുക്ക് ഇൻക്രിമെൻ്റൽ സേവിലൂടെ നമ്മൾ സേവ് ചെയ്യുന്നിടത്തോളം വർക്ക് ഓരോ ഫയലായിട്ട്
കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ആ സേവ് സീൻ ഇൻക്രിമെന്റൽ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലിമിറ്റ് ഇൻക്രിമെന്റൽ സേവ്സ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം 20, 20 ഫയൽസ് സേവ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഓരോ ഫയൽ റീപ്ലേസ് ചെയ്ത് സേവ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇവ രണ്ടും ഓഫ് ചെയ്തിട്ടുള്ള ഡിഫോൾട്ട് സെറ്റിങ്ങിലാണ് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഫോൾഡറിൻ്റെ ആവശ്യം വരുന്നില്ല. ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന സേവ് നമുക്ക് ഡയറക്റ്റ് സീനിൽ നിന്ന് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. സോ സേവ് സീൻ ഓപ്ഷൻസ് ഇതാണ്, അതിൻ്റെ ഫങ്ഷൻസ് നമ്മളിപ്പോൾ കണ്ടതാണ്. അല്ല, സേവ് സീൻ ആസ്, സേവ് സീൻ ആസ് നമുക്ക് മായ ആസ്കിയിലോട്ടോ മായ ബൈനറിയിലേക്കോ റീസെറ്റ് ചെയ്തു. സേവ് സീൻ ആസ് അതായത് ഒരു ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ വേറൊരു ഫയൽ നമുക്ക് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് സീൻ ആസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പേരിൽ ഇതേ ഫയലിനെ സേവ് ചെയ്യുകയോ ഇതിൻ്റെ ചേഞ്ചസ് സേവ് ചെയ്യുകയോ ആവാം. സോ അതിന് വേണ്ടിയിട്ടാണ് സേവ് സീൻ ആസ് എന്ന് പറയുന്ന ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. ദെൻ നമുക്ക് ഒപ്റ്റിമൈസ് സീൻ സൈസ് എന്താണെന്ന് നോക്കാം. ഒപ്റ്റിമൈസ് സീൻ സൈസ് ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കണ്ടൻസ് എന്തെങ്കിലും ഒക്കെ നമ്മുടെ സീനിലുണ്ടെങ്കിൽ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. സോ എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഞാനിവിടെ അനിമേഷൻ മെനുവിൽ ഒരു ഡിഫോം ഡിഫോമേഷനിലെ ഒരു ഡിഫോം ഞാനൊരു ലാറ്റിസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഒരു ലാറ്റിസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സോ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്, ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത്. ലാറ്റിസ് ക്രിയേറ്റ് ചെയ്തിരുന്നത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടായിരുന്നു, അതുകൊണ്ട് ആ ലാറ്റിസ് ആ ഒബ്ജക്റ്റിനെ ഇഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതാണ്. സോ ഒപ്റ്റിമൈസ് സീൻ സൈസിൽ പോയിട്ട് നമ്മളിപ്പോൾ ഡിഫോർമേഷൻ ഒപ്റ്റിമൈസ് ചെയ്യുകയാണ്. എന്താ ഇവിടെ സീനിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഒരു കണക്ഷനും ഇല്ലാതെ വെറുതെ റെസ്റ്റ് ചെയ്തിരുന്ന ഒരു ഡെഫോം നമുക്ക് ആവശ്യമില്ലായിരുന്നു, അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ചെയ്ത് പോയി. സോ അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കണ്ടൻസ് സീനിലുണ്ടെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒപ്റ്റിമൈസ് സീൻ സൈസ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇമ്പോർട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫയൽസ്, അതിൽ മായ സപ്പോർട്ട് ചെയ്യുന്ന ഫയൽസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇമ്പോർട്ട് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫയൽ ടൈപ്പ് ഡ്രോപ്പ് ഡൗൺ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ടൈപ്പ് ഫയൽസ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലസ്ട്രേറ്റർ ഫയൽസ്, EPS ഫയൽസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ ഓട്ടോക്യാഡിലെ ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ ഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഓട്ടോക്യാഡിൻ്റെ ഒരു ഫയലും സപ്പോർട്ടിങ്ങിൽ കാണുന്നില്ല. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വിൻഡോ സെറ്റിംഗ് പ്രിഫറൻസിലെ പ്ലഗിൻ മാനേജർ എന്ന് പറയുന്ന വിഭാഗത്തിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഓപ്ഷൻസിൽ
കുറേ ഓപ്ഷൻസ് ചെക്ക് ചെയ്തിരിക്കുന്നത് കാണാം, കുറേ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാതെ നിൽക്കുന്നതും കാണാം. സോ അതിൽ എനിക്കിപ്പോൾ വേണ്ടത് ഓട്ടോ കാഡ് ഫയൽ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓട്ടോ കാഡ് ഫയൽ DWG ട്രാൻസ്ലേറ്റർ .ml എന്ന് പറയുന്ന ഒരു കമാൻഡ് അല്ലെങ്കിൽ ആ ഫങ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഫയൽസ് ലോഡായാൽ മാത്രമേ നമുക്ക് ഡ്രോയിങ് ഫയൽസ് DWG ഫയൽസ് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ അത് ഞാൻ ടിക്ക് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. സോ ഇമ്പോർട്ട് നമുക്കിവിടെ DWG അല്ലെങ്കിൽ DXF ഫയൽസ് എക്സ്റ്റൻഷൻ ഇവിടെ കിട്ടുന്നതായിരുന്നു. സോ അങ്ങനെ പ്ലഗിൻ മാനേജറിലൂടെയും നമുക്ക് എക്സ്ട്രാ ഓപ്ഷൻസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ഡിഫോൾട്ടായിട്ട് ഡ്രോയിങ് ഫയൽസ് മീൻസ് DWG എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഫയൽസ് നമുക്ക് കിട്ടാറില്ല. ഏതെങ്കിലും കാരണവശാൽ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ എക്സ്പോർട്ട് ഓൾ, എക്സ്പോർട്ട് മായ ബൈനറി മായ ആസ്കി, ഈ രണ്ട് ഓപ്ഷനുകൾ സാധാരണ ഉപയോഗിക്കുന്നത്. ബൈനറി ആയിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം, ആസ്കി ആയിട്ടും എക്സ്പോർട്ട് ചെയ്യാം. സോ ഇതെല്ലാം തന്നെ കൂടുതലായിട്ട് നമ്മൾ കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ മായ ഡിഫോൾട്ട്, അതിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് ഫങ്ഷൻസ് നമുക്ക് വേണ്ട രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മാക്സിമം നമ്മൾ ആ രീതിയിലായിരിക്കും ചെയ്യുക. സോ എക്സ്പോർട്ട് ഓളും ഉണ്ട്, എക്സ്പോർട്ട് സെലക്ഷനും ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. റീസെന്റ് ഫയൽസ് നമ്മൾ അവസാനമായിട്ട് ആക്സസ് ചെയ്ത ഫയൽസുകൾ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. റീസെൻ്റ്ലി ഉപയോഗിച്ചിരിക്കുന്ന ഫയൽസ് ആയിരിക്കും ഇതിൽ ഡിസ്പ്ലേ ചെയ്യുക. അതുപോലെ തന്നെ റീസെൻ്റ് പ്രോജക്ട്സ്, നമുക്ക് പ്രൊജക്റ്റ് റീസെൻ്റ്ലി ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ട്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വിൻഡോയിലെ സെറ്റിംഗ് പ്രിഫറൻസിൽ പ്രിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു വിൻഡോ നമുക്ക് കിട്ടും, ഒരു പ്രൊജക്ട്സ് ഈ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ള പ്രൊജക്ട് ഡയറക്ടറി, ഓൾവേസ് സ്റ്റാർട്ട് ഇൻ ദിസ് പ്രൊജക്റ്റ്, അതായത് നമ്മൾ മായ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ പ്രൊജക്റ്റ് ആയിരിക്കും ഇവിടെ ആക്റ്റീവ് ആവുക. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ റീസെൻ്റ് ഹിസ്റ്ററി സൈസ്, ഇത് നോക്കുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് എത്ര ഫയൽസ് ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഫയൽസ് റീസെൻ്റ് ഫയൽസ് റീസെൻ്റ് ഇൻക്രിമെൻറ്റ്സ് റീസെൻ്റ് പ്രൊജക്ട്സ്, സോ ഇതിൽ ഡിഫോൾട്ട് 4 ആണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ ഇതിൻ്റെ ഹിസ്റ്ററി സൈസ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അത് കൂട്ടിയിട്ട് സേവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിഫറൻസ് ഡിഫോൾട്ടായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം അപ്പ് ആക്സിസ്, നമുക്കിപ്പോൾ വൈ ആണ് അപ്പ് ആക്സിസ് ഇവിടെ, അത് വേണമെങ്കിൽ സി ആക്സിസ് ആയിട്ട് മാറ്റാം. സോ ഡിഫോൾട്ടായിട്ട് മായ സപ്പോർട്ട് ചെയ്യുന്നത് വൈ. അതുപോലെ വർക്കിംഗ് യൂണിറ്റ്സ്, ലിനിയർ യൂണിറ്റ്സ്, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ, ഇഞ്ച്, ഫുട്, യാർഡ്. സോ ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഡിഗ്രീസ് ആംഗുലർ യൂണിറ്റാണ്, ഡിഗ്രീസ് റേഡിയൻസോ യൂസ് ചെയ്യാം. അതുപോലെ ടൈം ലൈൻ സെറ്റിംഗ്, അത് ടൈം ലൈൻ നമുക്ക് ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ്,
ഫിലിമിന് ഉപയോഗിക്കുന്നത് 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്, പാൽ യൂണിറ്റ് ആണെങ്കിൽ 25 ഫ്രെയിംസ് പെർ സെക്കൻഡ്. സോ അതും നമുക്കിവിടെ പ്രിഫറൻസിലൂടെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ സേവ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് അത് സേവ് ചെയ്യുന്നു. ഇനി അതല്ല നമുക്ക് ഡിഫോൾട്ട് സെറ്റിംഗിലേക്ക് പോകണമെങ്കിൽ എഡിറ്റ് റീസ്റ്റോർ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഇത് കൊടുത്തിട്ട് സേവ് ചെയ്യാൻ വേണ്ടി. സോ ഇതാണ് നമ്മുടെ ഫയൽ മെനുവിലെ പ്രധാനപ്പെട്ട ഐറ്റംസ്. അതുപോലെ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് വ്യൂ ഇമേജ്. നമ്മുടെ ഏതെങ്കിലും ഇമേജ് നമുക്ക് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇമേജസ് ഒന്നും നമ്മൾ റെൻഡർ ചെയ്തിട്ടില്ല. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് റെൻഡർ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഫയൽ സേവ് ഇമേജ്. ഇവിടെ സേവ് ഇമേജ് ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. ഈ മോഡൽ ന്യൂ ഇമേജസ്, അതായത് ആക്റ്റീവ് പ്രൊജക്റ്റിലെ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ആയി. അതിൽ ഓൾറെഡി ഒരു ടെംപററി റെൻഡർ ഫയൽ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പേരിൽ സേവ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്റ്റൻഷനിലൂടെ ടിഫോ ടാർഗ JPG മുതലായിട്ടുള്ള ഫയലുകളായിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുപോലുള്ള ഫയൽ വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് IFF ഫയലാണ് നമ്മൾ റെൻഡർ ചെയ്തിരിക്കുന്ന ആ ഇമേജ് നമുക്ക് വീണ്ടും വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ വ്യൂ സീക്വൻസ് എന്ന് പറയുന്നത് ഇമേജ് സീക്വൻസ്, അത് മൾട്ടിപ്പിൾ റെൻഡറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. സോ അതെന്താണെന്നുള്ളത് പിന്നീട് നമ്മൾ നോക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്ന ഓപ്ഷനുകളാണ്. സോ ഇതാണ് നമ്മുടെ ഫയൽ മെനുവിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗം.